വിവരങ്ങൾ വെളിയിൽ പറയാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളാണെന്ന് സമൂഹത്തിൽ മെൻസസ് ആകാത്ത പെൺകുട്ടികളുടെ എണ്ണം ഇന്ന് എന്റെ പേഷ്യന്റ് 12 ആണ് മെൻസസ് ആവണില്ല മെൻസസ് ആകാത്തത് കൊണ്ട് കല്യാണം കഴിച്ച് വിട്ടിട്ട് ഡൈവോഴ്സ് ആയി വന്ന ഒരു കുട്ടി കൂടി ഉണ്ട് അതിനകത്ത് അവരൊറ്റ കാരണമുണ്ട് കണ്ടാൽ നല്ല ഒന്നാം തരം ഒത്ത യുവാവ് യാതൊരു പ്രയോജനമില്ല കാഴ്ചയിൽ ഒരു കുഴപ്പമില്ല പക്ഷേ കംപ്ലീറ്റ് ഡിസോർഡറാണ് ഇത്തരത്തിലുള്ള കുട്ടികളായി കഴിഞ്ഞിരിക്കുന്നു നമ്മളുടേത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇത് മുഴുവൻ സംഭവിച്ചിരിക്കുന്നത് കീടനാശിനി കൊണ്ട് മാത്രമാണെന്നും കൂടി നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന കീടനാശിനികൾ വ്യാപകമായി ഉപയോഗിച്ചിരിക്കുന്നു ഇത് നമ്മളുടെ കൊച്ചുകുട്ടികളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇത് വരാൻ നമ്മൾ അനുവദിക്കരുത് നമ്മുടെ കുട്ടികൾക്ക് വിഷം കൊടുക്കുന്ന രീതി ഉണ്ടാവരുത് പുതിയ ഒരു കീടനാശിനി വന്നിരിക്കുന്നു പുത്തൻ ഒരു കീടനാശിനി വന്നിരിക്കുന്നു എന്താണെന്നറിയാമോ അത് അടിച്ചാൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ ജീവി ചാകില്ല അവർ പറയും അത് വിഷമല്ല ജീവി ഒന്നും ചാകില്ല പക്ഷേ അതിനൊരു ബ്രെയിൻ സിസ്റ്റത്തില് ഭക്ഷണം തിന്നാൻ മറന്നുപോകും അത്ര ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല തിന്നാൻ മറന്നുപോകും ആ കീടനാശിനി അടിച്ചു കഴിഞ്ഞാൽ തീറ്റ തിന്നാൻ ജീവികൾ മറന്നുപോകും ആ സാധനം കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കുട്ടികളുടെ ഉള്ളിലെത്തിയാൽ എന്തായിരിക്കും ഭക്ഷണം പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യം വരില്ല ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് നമ്മളിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കാരണം ഇത് ഇത് നിസ്സാരമായിട്ട് ആരും എടുക്കരുത് ഇതിന് വലിയ കാര്യമായ ചികിത്സയൊന്നുമില്ല കാരണം കിഡ്നിയും ലിവറും പോയി കഴിയുമ്പോൾ ഉടനെ തന്നെ അതിനൊരു പേരിടും എലിപ്പനി എന്ന് പേരിടും എലി മൂത്രമൊഴുക്കി കാണുന്നതാണ് നമ്മളെ പറഞ്ഞ് പത്രങ്ങളും ഡോക്ടർമാരും പഠിപ്പിക്കുക രോഗം കിഡ്നിയും ലിവറും പോയതാണ് ഏതെങ്കിലും ഒരു എലിപ്പനി വന്ന് മരിച്ച ഒരാളിൻ്റെ ലിവറും കിഡ്നിയും എടുത്ത് ലാബറട്ടറിയിൽ പരിശോധിച്ചാൽ കാര്യം വ്യക്തമാണ് കീടനാശിനിയുടെ കൂമ്പാരമായിരിക്കും അതിനകത്ത് എൻ്റെ അടുക്കൽ എത്തുന്ന പേഷ്യൻസ് ലിവർ സിറോസിസുമായിട്ട് പെണ്ണുങ്ങൾ വരുന്നു പെണ്ണുങ്ങൾ സാധാരണഗതിയിൽ കള്ളു കുടിച്ച് കരള് കളയുമ്പോൾ വരുന്ന പുരുഷന്മാർക്ക് വരുന്ന രോഗമാണത് സ്ത്രീകൾ വരുന്നു ഒറ്റ